നമസ്കാരം. വാർത്തകളിൽ നിറയുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള ഒരു വലിയ ശീതസമരം രാജസ്ഥാൻ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന ഒരു വലിയ ഒരു കാര്യം തന്നെ നമ്മൾ പലവുരി നമ്മുടെ വാർത്തകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ഒരു പ്രസ്താവന അശോക് ഗെഹ്ലോട്ടെന്ന ഇപ്പോൾ നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, താനല്ലാതെ മറ്റൊരു മനുഷ്യനും ഒരൊറ്റ ആൾ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരു മനുഷ്യൻ താനല്ലാതെ അശോക് ഗെഹ്ലോട്ട് എന്നൊരു വ്യക്തിയല്ലാതെ ഒരു മനുഷ്യനും വരില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അത് കൃത്യമായ രീതിയിൽ സച്ചിൻ പൈലറ്റിനുള്ള ഒരു സൂചനയാണ്. എന്തായാലും ഹിന്ദുസ്ഥാൻ ടൈംസ് ഒന്ന് കോട്ട് ചെയ്ത ഒരു വാർത്തയാണ്, ഗെഹ്ലോട്ട് റീകോൾഡ് ഹൗ സോണിയാഗാന്ധി മെയ്ഡ് ഹിം ദ രാജസ്ഥാൻ CM ആഫ്റ്റർ ഷീ ബിക്കംസ് എ പാർട്ടീസ് പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷയതിന് ശേഷം എന്നെ എങ്ങനെയാണ് പാർട്ടിയുടെ മുഖ്യ ചുമതലയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയാക്കിയതെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ വലിയ സഹായകരമാകുന്നത് BJP ക്കാണ്. BJP കൃത്യമായ രീതിയിൽ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് അശോക് ഗെഹ്ലോട്ടിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അശോക് ഗെഹ്ലോട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, താനല്ലാതെ തനിക്ക് ശേഷം പ്രളയം, രാജസ്ഥാനിൽ തനിക്ക് ശേഷം പ്രളയം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.